ഹലോ ഫ്രണ്ട്സ്, വാഗബോണ്ട് സ്റ്റോറീസിന്റെ പുതിയൊരു വ്ളോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്ളോഗ് എപ്പിസോഡല്ല, ഇന്ന് ഫിഷിംഗ് ഫ്രീക്സ് ആയിരുന്നു ചാനൽ മൊത്തം. ഞങ്ങൾ പിടിച്ച മീനാണ് ഇത്ര ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പേര് എല്ലാവരും പേര് പറഞ്ഞു. എന്റെ പേര് എബിൻ. ലിനോ ലിനോ അഭിജിത്ത് പേര് പറഞ്ഞു. ഇതാണ് പാറവട മുതലാളി. ഞങ്ങളിന്ന് ഇവിടെ ഫുള്ള് രാവിലോട്ട് വൈകുന്നേരം വന്ന് പിടിച്ചു തീർത്ത മീനായിരുന്നു മൊത്തം. എന്തോരം ഉണ്ടവിടെ ഇത്, എന്തോരം ഉണ്ടാവുന്ന ഇതിന് കുറെ എന്തേ ഇവൻ ഒറ്റവർത്തം വിട്ടളച്ചു. അന്നത്തെ അതിന് ശേഷം പിടിച്ച മീനാണ് ഇതൊക്കെ. ഇന്നത്തെ അപ്പൊ നമ്മളിന്ന് ഇവിടെ വരെ വന്നതും അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് വാ. ഫ്രണ്ട്സ്, അപ്പൊ ഇവിടുന്ന് സംഭവങ്ങളും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതുവരെ ട്രൈ ചെയ്യാത്ത ഒരു പരിപാടിയാണ്. ഒപ്പി കാണിച്ചു കൊടുത്തേ കാര്യം. നമ്മൾ മീൻപിടുത്തം പരിപാടിക്ക് ഇറങ്ങാറുണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. നമുക്ക് പോയി നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, അത്ര പറഞ്ഞോളൂ. ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് പോയിട്ട് അവിടുത്തെ വഴി കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നല്ല, നോക്കട്ടെ എന്തായാലും. നമ്മളോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് ഫൈറ്ററിനെ കണ്ടായിരുന്നു. നല്ല തന്നെ കാണിച്ചരാം അതൊക്കെ. ഇത് ഗ്ലാസ് അക്വാറിയത്തിൽ ഇട്ട അതിന്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ അത് അങ്ങനെ വിടണം. പുള്ളിയാ എന്റെ മോനെ വീട്ടിട്ട് വരുന്നേ. നമ്മളവിടെ ജസ്റ്റ് കയറിപ്പോ കണ്ട മറ്റേ ഒരു അക്വോറിയത്തിൻ്റെതാണ് ഞങ്ങൾ കണ്ടത്. ഇഷ്ടംപോലെ ലാവിഷ് ഫൈറ്റർ. പോപ്പിയുടെ അടുത്ത്, പോപ്പിയുടെ നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക്. പോപ്പിയുടെ അടുത്ത് ഇതിനൊക്കെ അടിപൊളി കുറേ ഫൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. നല്ല വഴിയാ, കുറച്ച് ചെറിയ 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 കുഞ്ഞു കുഞ്ഞു കയറ്റങ്ങളിലാണ്. നിന്റെ ചങ്കന്ത് കണ്ണാപ്പി എസ് എസ് സി കണ്ണാപ്പിനെ കാണാമല്ലോ. ഒന്ന് നിന്നെ കൂട്ട, ഇവനെ കൂട്ടാണ്ട് പുള്ളി ട്രിപ്പ് പോയേക്കോ. പുള്ളിനെ തേച്ചു തോന്നു കേക്ക്. അപ്പൊ നമുക്ക് മുകളിലെത്തിയിട്ട് ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. സ്ഥലം ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ കളപ്പ്. ഇന്ന് നമ്മൾ മീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. കിട്ടുമല്ലോ എന്നുള്ളത് അതന്നെ, കിട്ടുമല്ലോ എന്നുള്ളതൊരു ഭാഗ്യ പരീക്ഷണമാണ്. കാരണം ഇതൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതെ, കളം നിൽക്കാനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനായിട്ട് എടുത്തിരുന്നത്. പിന്നെ എല്ലാവരും ഓരോ തിരക്കായിട്ടിരുന്ന കാരണം ആകെ ഇതായി പോയി. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ജസ്റ്റ് സേഫ്റ്റി പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും ഭയങ്കര സേഫ് ആയിട്ട് തന്നെ നിന്ന പരിപാടികളും കാര്യങ്ങളും ചെയ്യണത്. ഈ വീഡിയോ കണ്ട് ദൈവത്തോർത്ത് ആരും ഇതുപോലെ പാറമടയിൽ പോയി ചൂണ്ടിടാൻ അങ്ങനത്തെ ഇതിലൊന്നും പോകരുത്. അത് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വീണ് കഴിഞ്ഞാൽ തീർന്നു കണ്ടത്. നമുക്ക് ഈ പാറമട കുറേയൊക്കെ അറിയാം, എങ്ങനെയാണ് എവിടെയൊക്കെ വന്നൊക്കെ. നമ്മളിവിടെ അടുത്തുള്ളവരായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാത്തവരറിയാത്തവരൊക്കെയാണ് വന്നെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ, എപ്പോ വേണേലും എന്ത് വേണേലും സംഭവിക്കും. സേഫ്റ്റി നോക്കിയാലും വന്നാലും ഇതാവണമെന്നില്ല. അപ്പൊ ആരും അനുകരിക്കരുത് ദൈവസ്. നമ്മുടെ ആദ്യത്തെ ചൂണ്ടത്തെ കാസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പോലെ അത് ചാടിയത് ലോബി. വാളതിന്റെ അടുത്ത് തന്നെ അടിച്ചല്ലോ. നമ്മളിപ്പോ മൊത്തം മൂന്ന് ചൂണ്ടിട്ടുണ്ട്. താഴെ കണ്ണനെ കൂടെ താഴെ ഇറങ്ങിക്കണ്ട്. എന്താണ് പരിപാടിയെന്ന് അറിയാൻ പാടില്ല. ഭാഗ്യം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയണ്ട് അടിപൊളി ഒരു എപ്പിസോഡൊന്നും നമുക്ക് ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത്. നമുക്കെന്തായാലും നോക്കാതെ നമ്മുടെ മൂന്ന് ചൂണ്ട എന്ത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ അടി അടിച്ചിട്ടുണ്ട്. കണ്ണനെന്ത്? ചെറിയ റോഹും കുഞ്ഞ് അടിച്ചാണേ.
വേണ്ട വേണ്ട വണ്ടിയിൽ കൊല്ലിയിരിക്കണ്ടോ? രണ്ടാഴ്ച മുമ്പ് എന്നെ കൊല്ലിയടാ. വേറെ കാണിക്കേ നമ്മുടെ ആദ്യത്തെ നമുക്കൊരു ചെറിയ റോഹു കുഞ്ഞ് അടിച്ചിട്ടുണ്ട്. ഇതിനെ റിലീസ് ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ അത് ഇഷ്ടംപോലെ പെറ്റുപൊരി കിടക്കുന്നുണ്ട്. പോയോ? അമൃതംപൊടി ഉണ്ട്, ഗോതമ്പുണ്ട്, ലേശം മൈദ ഉണ്ട്, നല്ല കട്ടിക്കിരിക്കാനായിട്ട്. അടിച്ചാടിച്ചാടിയതങ്ങോട്ട് കുഞ്ഞാടാ രോഹുവിന്റെ കുഞ്ഞാ കണ്ടു, മീനെ കണ്ടായിരുന്നു. രോഹുവിന്റെ കുഞ്ഞ് പിന്നെ നമ്മളത് മേലിട്ട് കേട്ടുന്നില്ല. നമ്മുടെ കണ്ണൻസ്രാങ്ക് എടുത്തോളൂ. നമ്മുടെ മീൻ കേറ്റണ സ്ഥലം എവിടെ കാണിച്ചുതരാം. മുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോ മീൻ ഹുക്ക് വിട്ടുപോവായിരുന്നു. ഇതാണ് സ്പോട്ട്. നമ്മളെ കണ്ണൻസ് റാങ്ക് ലൈറ്റ് എന്താ പറയാൻ പാടില്ല. ലൈറ്റ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ റോഹിന്റെ പിന്നെ നമ്മൾ ആ ഹൈറ്റിൽ നിന്നാണ് കാശിയാണത് ചൂണ്ട. ഇവിടെ നിന്നാലാണ് വലിച്ചെല്ലാം കിടക്കുള്ളൂ. മുകളിലേക്ക് എത്ര ദൂരം കയറ്റുമ്പോഴത്തേക്കും സാധനം ചാടിപ്പോവാ. നമുക്ക് കിട്ടിയ മീൻ അതേ ഇവിടെ വെള്ളത്തിൽ തന്നെ കെട്ടി കെട്ടി കണ്ടിട്ടാണ്. നമ്മുടെ പറ്റാവുന്ന മാക്സിമം വെറൈറ്റി വെറൈറ്റി കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാലേ ഇപ്പൊ ചെയ്യാത്ത കണ്ടന്റുകളില്ല. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്തു, നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്തു, പ്രാങ്ക് ചെയ്തു, ഫുഡ് വ്ളോഗ് ചെയ്തു, ഇതേ ഇപ്പൊ ഫിഷിങ് അറ്റ് ലാസ്റ്റ് ഫിഷിംഗ് കൂടെ ഇപ്പൊ ഇതാ ചെയ്തോണ്ടിരിക്കണത്. ഇനി നമുക്ക് വേറെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട എല്ലാ രീതിയിലുള്ള കണ്ടന്റും നമ്മൾ ഇതിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് നോക്കണത്. മാക്സിമം നിങ്ങൾ, ഞാൻ ഇതുപോലെ തന്നെ പോൾ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾ മാക്സിമം പറഞ്ഞാൽ മതി, അല്ലെ കമന്റ് ചെയ്യും. നമുക്ക് അടിപൊളി വെറൈറ്റി വീഡിയോസ് കൊണ്ടുവരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കൊള്ളയിലല്ല, ചെറിയ അടിയിക്കട ഹുക്ക്. അതാ വഴിക്കെന്തോ പോയതാന്ന് തോന്നുന്നു. ഇതെന്താ നോക്കി കണ്ണത് കൊണ്ടോയിക്കോട്ടോ. ഫ്രണ്ട്സ്, ചെറുതായിട്ട് മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. നമ്മൾ മീനെ ഏൽപ്പിച്ചത് നമ്മുടെ കണ്ണൻസ്രാങ്കിൻ്റെ അടുത്തായിരുന്നു. മീനോട് ദയ കോടിയിട്ടാണ് എന്തുകൊണ്ടാണ് പറയാൻ പാടില്ല. കിട്ടിയൊരു അഞ്ച് റോഹിൻ്റെ കുഞ്ഞും പിന്നെ ഒരു സിലോപ്പി നൈസായിട്ട് പുള്ളി വെള്ളത്തിലേക്ക് അങ്ങോട്ട് അയച്ചിട്ടു. പോപ്പി അവരടുത്ത് ഇത്ര നേരം എടുത്തിട്ട് അടിച്ച മീനായിരുന്നു. കണ്ണാ അവിടെ ഉണ്ടല്ലേ നീ. അവരോട് ഇനി ദേവസായിച്ച് മിക്കവാറും മീനും അടിക്കില്ലായിരിക്കും. നമ്മളിപ്പോ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തേക്കോ. രണ്ടാമത്തെ വലിച്ച അവനെ എറിയണം നിനക്ക് അത് താഴെ. ഓ എന്റെ പൊന്നാണ്, ഇതെങ്ങനെയാണ് ഇതില് കൊണ്ടേ? ഗൈസ് മൂന്ന് സിലോപ്പി കിട്ടിയതാ. അതെ, ഇതിനും ചെറിയ സിലോപ്പി കിട്ടുമോ? അതിനൊക്കെ ഇവിടുത്തെ പല അതിന്റെ അത്ര ഉണ്ട് ഹുക്ക്. ഇതൊക്കെ ഏതൊക്കെ സമയം ഇപ്പൊ ഏതാണ്ട് ഒന്നരയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉമ്മാരും കിറ്റ വീനൊന്നും ഇനി പോവില്ല, കാരണം നല്ലത്തിനെ അടിച്ച് കൊന്നിട്ടേക്ക വെള്ളത്തിൽ മുക്കി താത്തി. ഒറ്റ വീരം എന്തായാലും ഇനി പോവാൻ പാടില്ല പോപ്പി.
ആദ്യം ഒരു അഞ്ചാറ് മീനെടുത്ത് കിട്ടിയത് എല്ലാത്തിനെയും റിലീസ് ചെയ്ത് കണക്കായി. അപ്പൊ ഇപ്പൊ ഉള്ള മീൻ എല്ലാത്തിനും അടിച്ചു വന്നിട്ടിട്ടുണ്ട്. ഇനിയൊരു മീൻ പോവാൻ അനുവദിക്കില്ല. അടുത്ത റോഹ്. വലിയാണോ? റോഹ് തന്നെയാണോ? നമ്മുടെ എന്റെ ആദ്യത്തെ കാസി. ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം എന്തേ മാത്രം നമ്മൾ പിടിച്ച റോഹു കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യമുണ്ട് മീൻ. മറ്റേ ഇവിടുന്ന് വേറെ വലിയ മീനൊന്നും നമുക്ക് അടിച്ചില്ല. അതിട്ട് നമുക്ക് നോക്കാം. 4 മണി സമയമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മള് തിരിച്ചു പോകും. അല്ലാണ്ട് വേറെ മാർഗമില്ല. ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യ പരീക്ഷണമാണല്ലോ. മീൻ കിട്ടിയില്ല, അത് മതി. നമുക്ക് ഗ്രില്ലടിക്കാനുള്ള മീനാണ് നമ്മളത്. ആവശ്യത്തില്ല അധികം. മീൻ അടിച്ചിട്ടുണ്ട് നോക്കട്ടെ. ഇത് ഇത് മീൻ അത് ഇതിലും രോഗിന്ന് മാറി വ്യത്യാസം വല്ല വരുമോ? വീണ്ടും രോഗമാണോ? ഇവിടെ നിന്നാണ് നമ്മുടെ ഹെബിയും കണ്ടനൊക്കെ മീനെ വലിച്ചു തരുന്നത്. വീണ്ടും കുറമ്പല്ലാക്കൂ. തൊട്ട് പുറകെ കിട്ടിയത്. തൊട്ട് പുറകെ അടുത്ത റോഗ് തന്നെ സെയിം പ്രോസസ്. അധികം അങ്ങോട്ടേക്ക് പോലെ നടക്കൂല, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് വലിച്ചു തരുന്നത്. വിട്ടുപോല കേട്ടോ. ചെറുതാണോ? ചെറിയ അതെ. നമുക്കത് കിട്ടിയിട്ടാ കിട്ടിയ വെള്ളത്തിലിട്ട വെള്ളത്തിലിട്ട അടുത്ത മീൻ. ഇന്ന് എത്ര മീൻ കിട്ടിയെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ എണ്ണിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഭാഗ്യം ബാക്കി കളിയാണ്. അല്ലെങ്കിൽ സാധാരണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നെല്ലാം മീൻ കിട്ടാണ്ട് പോകുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ സാധാരണ വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ സാധാരണ ഒന്നും കിട്ടാറില്ലാത്തതാണ്. പക്ഷെ എന്തോ ഭാഗ്യം, അത്രയും പറഞ്ഞോളൂ. വലിയ മീനും നമുക്ക് അടിച്ചിട്ടില്ലെങ്കിലും ഇത്ര റോഹു കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി, അത് മതി. ഹാപ്പിയാണ്. നമുക്കിത് കൊണ്ടുപോകാം നമ്മുടെ കമ്പനിക്കാരായിട്ടിരുന്ന് നമുക്ക് ഗ്രില്ലൊക്കെ അടിച്ച് പൊളിക്കാനുള്ള രാത്രി. കാണിച്ചുതരാം നിങ്ങളെല്ലാം. കാണും എല്ലാവരും കാണും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിടിച്ചു വെക്കാം. നമ്മളെ മീനായിട്ട് പോയ ഫോട്ടോഷൂട്ട് പരിപാടി വെക്കാം. ഇതുവരെ നേരെ അവള് വീട്ടിൽ കൊണ്ടോടും. അവിടെ കൊണ്ടായിട്ട് ഗ്രിൽഡ് അടിക്കാൻ പോവാം. ഉപ്പുമുളക് കൂടി നല്ല ഗ്രിൽഡ് അടിച്ച പിള്ളേർക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ വേട്ടയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും പുറകെ നടന്നുണ്ട്. അമാരത് ഫ്രണ്ടിൽ പോകണ്ട്. നല്ല രീതിക്ക് മഴ വന്നി. ഇവിടെയാണ് ഹൈറ്റുള്ള സ്ഥലക്കാരൻ. ഇടിവെട്ടിന്റെ സീനൊക്കെ ഉള്ള കാരണം നമ്മളത് വേഗം ഇവിടെ നിന്ന് പടിയായി നേരെ വീട്ടിൽ പോകും. അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീനും മുളകും ഉപ്പും മസാലയൊക്കെ പറ്റിയിട്ട് ഒരു ഗ്രിൽഡ് അടി ഉണ്ട്. അതോടുകൂടി നമ്മുടെ വ്ളോഗ് അവസാനിക്കുള്ളൂ ഇന്ന്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോവാം. നമ്മളവിടെ നിന്ന് കൊണ്ടുവന്നത് മീൻ മൊത്തം എന്ത് കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുക. നമ്മുടെ അവിടുത്തെ ആ പയ്യന് കുറെ മീൻ കൊടുത്തായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാർ കുറച്ച് മീൻ കൊണ്ടായി. ബാക്കി നമ്മൾ ഗ്രില്ഡ് അടിക്കാൻ മാത്രമുള്ള മീനാണ് ദേ ഇവിടെ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കണം നമ്മുടെ കണ്ണൻ ഭായ്. അപ്പൊ അതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളത് രാത്രി നൈറ്റ് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് ഗ്രിൽഡ് അടിക്കാനുള്ളത്. തൂറ്റിക്കൊച്ച അവിടെ ജിത് വന്നിട്ട് ഹായ് അടിക്കളാ.
നമ്മളെ കുറുമിച്ചേട്ടായി കാണാൻ പറ്റണ്ടാവുന്നു. ഇങ്ങോട്ടൊന്നു വെട്ടപ്പെട്ടു നിന്ന് ഇതാണ് നമ്മുടെ കുറുമിച്ചേട്ടായി. ഇതൊക്കെ കാണണ്ട പോലെ ഗ്രിൽഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രിൽഡ് റെഡി ആവുമല്ല, ഗ്രിൽഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും മാത്രം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇല്ലായിരുന്നെങ്കിലും ഇപ്പൊ മരണ പണിയെടുക്കുന്ന ചിതിൽ കണ്ടോ, അവന് ആർമർത്തതുണ്ടോ? അതാണ് അവൻ എടാ കണ്ണാപ്പിയോട് ഈ ഒരു വിളയിൽ എനിക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ അതുക്ക് അതുക്ക് കണ്ണാപ്പിയോടെ എന്താ പറയാനുള്ളത്? അവൻ ട്രിപ്പ് വേണം നമ്മളെ ഒഴിവാക്കിട്ട്. അപ്പൊ നമ്മളെ ഗ്രില്ല് സെറ്റ് ചെയ്യാനുള്ള കണ്ണിലൊക്കെ റെഡി ആക്കി സംബർ റെഡി ആക്കിയിട്ടുണ്ട്. എന്നത് ആരും എന്നാലും റോസ്റ്റ് ചെയ്ത് ഇടുക. പുള്ളി പോയി സംഭവം വേറെ റെഡി ആയിക്കോളന്നേ. സംഭവം നമ്മളെ കൈതക്ക് ജിഗിജിഗാന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിത് ഇങ്ങനെ കഴിച്ചോളൂ. എടാ നാരങ്ങ പിഞ്ഞു വെച്ചാൽ കണ്ണ അതിലേക്ക്. റോഗ് ഫ്രൈ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. റോഗ് ഗ്രില്ല് ചെയ്ത് കറക്റ്റ് നല്ല ഡ്രൈ ആയിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടിച്ച് തന്നെ മാത്രം കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, കാരണം എല്ലാവരും ഫുഡ് അടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.